വലിയ പോത്തിനെ വാങ്ങിക്കേണ്ട ഒരു സമയമാണ് കേട്ടോ അതായത് നാലഞ്ച് മാസമൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ ഒരു മുപ്പതിനായിരം രൂപയുടെ താഴെയുള്ളൊരു പോത്തിനെ വാങ്ങിച്ച് ചെറിയൊരു കൈത്തീറ്റ് കൊടുത്ത് ഒരു അമ്പത്തഞ്ചൂ രൂപ അറുപത് രൂപ റേഞ്ചില് കൊടുക്കാൻ പറ്റിയൊരു സീസണാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസംബറിൽ ജനുവരി ഫസ്റ്റൊക്കെ പൂത്തിനെ വാങ്ങിച്ച് നിർത്തിയിട്ട് നമുക്കൊരു നാലഞ്ച് മാസം വലിയ പെരുന്നാളിന് ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കുറവ് ഒരു പതിനയ്യായിരം ഇരുപതിനായിരം രൂപ സിമ്പിളായിട്ട് നമ്മുടെ കയ്യിൽ വരും അപ്പോൾ ഒരുവിധം നല്ല കൃഷി രീതിയിൽ ഞാൻ പറയുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ സഡനായിട്ട് ക്യാഷ് റിട്ടേൺ വരും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കൊല്ലം ഒന്നര കൊല്ലം ഒന്നും പൂത്തിൻ്റെ കയറി പിടിച്ച് നടക്കണ്ട നമുക്കൊരു നാലഞ്ച് മാസം നോക്കി പൂത്തിന് ഒഴിവാക്കാൻ പറ്റും പക്ഷെ അതിൻ്റെ ചില ചില വിപരീത കാര്യങ്ങളുണ്ട് നമ്മളല്ല നല്ലതെന്ന് പറയരുതല്ലോ അതായത് ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ പറയാം എനിക്ക് വേണമെങ്കിൽ തമ്പിനേയിലിടുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് പറയാം നാല് മാസം നോക്കിയാൽ മതി ലക്ഷങ്ങൾ കയ്യിൽ വരുന്നുള്ളത് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഒരു ശ്രദ്ധ ലാഭത്തിലേക്ക് മാത്രമല്ല ചിലതായിട്ട് ചിലപ്പോൾ നമുക്കൊരു ചെറിയ നഷ്ടത്തിലേക്കും വരാച്ച് കഴിഞ്ഞാൽ സേഫ് നമ്മുടെ നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കണമല്ലോ അപ്പോൾ വലിയ പൂത്തുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വഭാവം കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചില ചില മാറ്റങ്ങളുണ്ട് പിന്നെ ചെറിയ പൂത്തും കൂട്ടി വാങ്ങിക്കുന്ന മതിയല്ല വലിയ പൂത്ത് അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ് കിട്ടും അതിലൊരു തറക്കുമില്ല പക്ഷേ നമ്മൾ നമ്മുടെ സേഫ് നോക്കണം അപ്പോൾ അതിനെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഞാൻ ചെറിയൊരു തോതിൽ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ലെങ്ത് ആവശ്യം കൂടുതലാണ് പറഞ്ഞത് തന്നെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അതൊക്കെ എല്ലാവരും ക്ഷമിക്കുകയെന്ന് വെച്ചാൽ എല്ലാവരും പുതുതായിട്ട് കണ്ടിട്ട് ഈ ഒരു കൃഷി രീതി മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ഈ നാലഞ്ച് മാസം വലിയ ഫ്രെയിമുകൾ വാങ്ങിച്ച് വളർത്തുന്ന ഒരു രീതിയാണ് താല്പര്യമെങ്കിൽ അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൂടുതലും ചെയ്തിട്ടുള്ളത് അപ്പോൾ കൂടുതലായും പിന്നെ ഇങ്ങനത്തെ ഒരു നാല് മാസം കൊണ്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനൊരു മൂന്ന് നാല് മാസം കൊണ്ട് പോത്തിനെ വളർത്തി കഴിഞ്ഞാൽ ഏറ്റവും കുറവ് ഇപ്പോൾ ഒരു അഞ്ച് പോത്തിന് നമ്മൾ അല്ലെങ്കിൽ ഒരു നാല് പോത്തിനെടുക്കുകയാണെങ്കിൽ ഏറ്റവും കുറവ് നമുക്കൊരു മാസം ഒരു പതിനയ്യായിരം രൂപ അതായത് ഒരു നാലഞ്ച് മാസം നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കുറവൊരു നാലഞ്ച് പോത്തുണ്ടെങ്കിൽ ഒരു അൻപതിനായിരം രൂപ നമ്മുടെ കയ്യിൽ നാലഞ്ച് മാസം കൊണ്ട് റിട്ടേൺ വരും നമ്മുടെ ചിലവും തീറ്റ കാശും കഴിച്ചിട്ട് പക്ഷെ നല്ലൊരു കൃഷി രീതിയാണ് അതുപോലെ തന്നെ ഒരു മാസം നമുക്ക് ഏറ്റവും കുറവ് ബാലൻസ് ഒരു പതിനയ്യായിരം രൂപയുടെ റേഞ്ചിൽ എങ്ങനെയായാലും നമുക്ക് ബാലൻസ് വരും പക്ഷേ അതിനകത്ത് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ട് കൈത്തീറ്റം കൊടുക്കണം പിന്നെ നമ്മുടെ സേഫ് നമ്മൾ നോക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ബട്ടൺ അമർത്താൻ മറക്കരുത് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ കമൻറ്റുകൾ നമ്മുടെ വ്യൂവേഴ്സിന് തരാൻ സാധിക്കും അപ്പോൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ഫുള്ളായി കണ്ടിട്ട് കമൻറ്റ് ചെയ്യുന്നത് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു കാരണം നമ്മുടെ കമന്റിൽ നിന്ന് പോലും നമ്മുടെ കർഷകർക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാണ്ടാവും അപ്പോൾ ആരും കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക വീണ്ടും കാണാം വീഡിയോ ഫുൾ ആയി കണ്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ബട്ടൺ അമർത്താൻ മറക്കണ്ട വീണ്ടും ഹലോ നമസ്കാരം എല്ലാവർക്കും അജ് സ്ലോകിലേക്ക് സ്വാഗതം ഇനി ഇപ്പോൾ നമുക്ക് ഡിസംബർ മാസമായി പൂത്തിൻ്റെ അതായത് പൂത്ത് വളർത്തലെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സീസൺ എന്ന് പറയുന്നത് ഈ ഇനി വരുന്ന അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വലിയ പെരുന്നാളിൻ്റെ സമയത്താണ് ഇനി പൂത്തിൻ്റെ സീസൺ വരുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ക്രിസ്മസ് ഉണ്ട് ഈസ്റ്ററുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലിത് വിശേഷങ്ങളുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം പോത്തിൻ്റെ സീസൺ എന്ന് പറയുന്നത് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ ആവശ്യങ്ങൾ വരണം അല്ലെങ്കിൽ അവരുടെ വെല്ലുവിരുന്നാൾ വരണം അപ്പോൾ ഇനി നമുക്കിപ്പോൾ പോത്തിനെ വാങ്ങിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അഞ്ചു മാസമൊക്കെ നോക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് വളർത്തി കൊടുക്കാൻ പറ്റും അഞ്ച് മാസം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഡിസംബറിൽ വാങ്ങിക്കുകയാണെങ്കിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് അഞ്ച് മാസം ഈ ഒരു അഞ്ച് മാസം നമ്മൾ നോക്കിയാൽ മതി നല്ല വേനൽക്കാലമാണ് കാര്യങ്ങളാണ് അതിന് സൗകര്യം ഉള്ളവർക്കാണ് അത് പറ്റിയത് കൂടുതലും വേനൽക്കാലത്ത് എൻ്റെ അവിടെ സ്ഥല സൗകര്യം വേനൽക്കാലത്ത് തീരെ ഉണ്ടാവില്ല എന്ന് വെച്ച് പുല്ലുണ്ടാവില്ല പുല്ല് ഉണ്ടാവില്ല അപ്പോൾ നമ്മളിവിടെ ചെറുതൊരു അഞ്ച് മീഡിയത്തിൽ നിർത്തുകയാണ് ചെയ്യുക അപ്പോൾ പുല്ല് സൗകര്യങ്ങൾ അല്ലെങ്കിൽ വക്കോല് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് പുല്ലില്ലെങ്കിലും ഈ പൂത്തുകൾ ഇങ്ങനത്തെ രീതിയിൽ എടുക്കാൻ വളർത്താനും വലുതാവാനും സാധ്യതയുണ്ട് കേട്ടോ എന്ന് വെച്ച് നല്ല രീതിയിൽ വളർത്തി എടുക്കാം അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചന്തയിൽ കയറി അത്യാവശ്യം തിരക്കേറ്റിലാതൊരു മുന്നൂറ് കിലോൻ്റെ താഴേക്ക് ലൈവായിട്ട് വരുന്ന പോത്തുകളെ അല്ല മുന്നൂറ് മുന്നൂറ്റമ്പത് കിലോൻ്റെ റേഞ്ചിൽ ഏകദേശം ഒരു ഇരുപത്തഞ്ചിനും മുപ്പതിനും ഇടയിൽ നമുക്ക് ഒരു മുന്നൂറ് കിലോൻ്റെ റേഞ്ചിൽ അത് ചിലപ്പോൾ പത്തിയിരുപത് കിലോ അങ്ങോട്ട് പോവാം പത്തിയിരുപത് കിലോ ഇങ്ങോട്ട് വരാം ഞാൻ പറഞ്ഞ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഒരു മുന്നൂറ് കിലോ റേഞ്ച് ഉള്ള ഒരു പൂത്തിനെ പൂത്തും കുട്ടിയല്ല പൂത്തിന് കേടുമാറിയ പൂത്തെന്നൊക്കെ പറയാം അല്ലെങ്കിൽ ഫ്രെയിമുള്ള പൂത്ത് അങ്ങനെ എന്തു വേണമെങ്കിലും നമുക്ക് പറയാം അങ്ങനത്തെ പൂത്തിന് ഒരെണ്ണത്തിന് രണ്ടെണ്ണത്തിന് നിങ്ങളുടെ സൗകര്യം പോലെ വാങ്ങിക്കുക അതിനെ വാങ്ങിച്ചിട്ട് നമ്മൾ ഇനിയുള്ള ഒരു അഞ്ച് മാസം പരിപാലിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്കൊരു അറുപത് രൂപ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും അതായത് നമുക്കൊരു മുപ്പതിനായിരം രൂപ നമ്മൾ ഇപ്പോൾ ഒരു മുന്നൂറ് കിലോൻ്റെ റേഞ്ചിൽ ഞാൻ പറഞ്ഞല്ലോ പത്തിരുപത് കിലോ അങ്ങോട്ട് പോകാം പത്തിരുപത് കിലോ ഇങ്ങോട്ട് വരാം അങ്ങനത്തെ പൂത്തിനെ വാങ്ങിച്ച് നമ്മള് ഒരു അഞ്ച് മാസം ആറ് മാസം നോക്കുകയാണെങ്കിൽ നമുക്ക് ആറ് ആറുമാസ അഞ്ച് മാസം നമുക്ക് നോക്കുകയാണെങ്കിൽ ചുരുങ്ങി ഒരു പതിനായിരം ഒരു ചിലവ് പ്രതീക്ഷിച്ചു അപ്പോൾ മുപ്പതിനായിരം നമ്മൾ പൂത്തിൻ്റെ വില കിട്ടൂ പ്ലസ് നാല്പതിനായിരം പതിനായിരം നമ്മൾ അതിൻ്റെ ചിലവ് കാശിച്ചിട്ട് അപ്പോൾ നാൽപ്പതിനായിരം രൂപയായി ഇനി ഒരു അഞ്ച് മാസം നോക്കിയിട്ട് നമുക്ക് എങ്ങനെ പോയാലും ഒരു അറുപതിനായിരം രൂപയുടെ റേഞ്ചിൽ സിമ്പിളായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും നല്ല വൃത്തിയുള്ള പൂത്തിനെ സെലക്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് കഴിയുമ്പോൾ മൂചിയും ഏറ്റവും കുറവത്തയ്യായിരം നമുക്ക് കിട്ടും എന്നാൽ ഒരു അറുപത് അങ്ങനത്തെ പൂത്തുകളൊക്കെ എടുക്കാണെങ്കിൽ അറുപതിനായിരം രൂപ വാങ്ങിക്കാൻ നല്ല മാതിരി ആളുകളും ഉണ്ടാവും അഞ്ച് മാസൊക്കെ നോക്കിയപ്പോൾ തന്നെ ഞങ്ങളുടെ ഒക്കെ മൂന്ന് മാസം നോക്കിയപ്പോൾ തന്നെയൊക്കെ ഇരുപത്തെട്ട് രൂപ മുപ്പത് രൂപയൊക്കെ എടുക്കുന്ന പൂത്തുകൾ അമ്പത്തഞ്ച് രൂപ റേഞ്ചിലാണ് കൊടുക്കാറ് അപ്പോൾ നമ്മളൊരു ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ റേഞ്ചിലുള്ള പൂത്തുകൾ എടുത്ത് ഒരു ആറ് മാസൊക്കെ അല്ലെങ്കിൽ രാസെറി ആറ് മാസം അല്ല അഞ്ച് മാസമൊക്കെ നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് അറുപത് രൂപയുടെ റേഞ്ചിൽ ചിലപ്പോൾ അമ്പത്തഞ്ച് അറുപത് രൂപയുടെ മേലെ കിട്ടാം ഒരു രണ്ട് രൂപ ചിലപ്പോൾ മൂന്ന് രൂപ നല്ല രൂപ കുറയും ഇതൊക്കെ സംഭവിക്കാം അങ്ങനെ പോയാൽ ഒരു പതിനയ്യായിരം രൂപ അതായത് ഒരു മാസം നമുക്കൊരു മൂവായിരം രൂപ മാറ്റം വരും നമുക്കൊരു പണി പണിയെടുക്കുന്നതിനുള്ളൊരു കാശായിട്ട് കിട്ടും അപ്പം അങ്ങനത്തെ പൂത്തുകളെ നമ്മൾ വാങ്ങിച്ച് വളർത്തേണ്ട ഒരു സമയമാണ് അതായത് വലിയ പൂത്തുകളെ തെരഞ്ഞെടുത്ത് വളർത്തി വലിയ പെരുന്നാളിന് വേണ്ടി വളർത്തി വലുതാക്കി കൊടുക്കാൻ പറ്റിയൊരു സീസണാണ് ഇനി വരാൻ പോണേ അപ്പോൾ അങ്ങനെ വളർത്താൻ താല്പര്യമുള്ളവർ കൂടുതലായും ചെയ്യേണ്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവുള്ള കർഷകരായിട്ട് അവിടെയുള്ള കർഷകരായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം മാത്രം പോയി വാങ്ങിക്കുക വലിയ പൂത്തുകൾ ചെറിയ പൂത്തുകൾ കൊണ്ടുനടക്കുന്നമാതിരി അത്രയ്ക്ക് അങ്ങനെ എളുപ്പമല്ല കേട്ടോ അതായത് മൂക്കയർ വേണം അവരുടെ സ്വഭാവ രീതികളൊക്കെ അറിഞ്ഞ് രണ്ട് മൂന്ന് ദിവസത്തെ ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ എന്നിരുന്നാലും നമ്മൾ വളർത്തി പരിചയമുള്ളവർ മാത്രം അതിന് പ്രയോറിറ്റി കൊടുക്കുക അതായത് എന്താണ് അവസ്ഥ കാര്യങ്ങളത് ഇപ്പോൾ നമ്മളിപ്പോൾ അഞ്ച് മാസം നോക്കിയാൽ മതി ഒരു ഒരുപോലെ നോക്കണ്ട വലിയൊരു പൂത്തിനെ പോയി വാങ്ങിച്ചു ചിലർ കുഴപ്പമുണ്ടാവില്ല ചിലർ അത്ര സൈലൻ്റ് ആയിരിക്കണം എന്നില്ല അപ്പോൾ പൂത്തിന് സെലക്ട് ചെയ്യുമ്പോൾ ആ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുക അതിനു വേണ്ടി അറിവുള്ള കർഷകരായിട്ട് മാത്രം ഇങ്ങനത്തെ ചന്തയിൽ നിന്നായാലും ഫാമിൽ നിന്നായാലും എവിടെ നിന്നായാലും വാങ്ങിച്ചെടുക്കുക അല്ലാതെ നമ്മൾ ഓടിച്ചാടി കയറി ഇത്ര പൈസ ലാഭം കിട്ടും സംഭവം പൂത്തിനെ വളർത്തേണ്ട രീതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പൂത്ത് കൃഷി എന്ന് പറയുന്നത് ഈ ഒരു നാലഞ്ച് മാസം നോക്കി വിൽക്കുന്ന ഒരു രീതിയാണ് പരമാവധി രണ്ടെണ്ണൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെറ്ററാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓട്ടം ചാട്ടം ഒന്നും വലിയ കാര്യമായിട്ടുണ്ടാവില്ല രണ്ടെണ്ണം തന്നെ അങ്ങനെ ചന്തയിൽ നിന്നൊക്കെ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ മൂക്ക ഇട്ടിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക നല്ല കാനുള്ള മൂക്ക കയറിടുക നല്ല കയറി ഇടുക തിരിക്കണ്ണിടുക കയറിൻ്റെ അവിടെ തിരിക്കണ്ണിടുക അപ്പം കയറ ഒടയില്ല അപ്പം കയറ് മാറേണ്ട ആവശ്യം വരില്ല പിന്നെ നമ്മൾ അങ്ങനെ കൊണ്ടുവരുമ്പോൾ തന്നെ അവരെ ചന്തയിൽ നിന്ന് വാങ്ങിച്ച് കൊണ്ടുവരുമ്പോൾ തന്നെ ഈ വക കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാതെ നമ്മൾ ലാഭം മാത്രം മുന്നിൽ കണ്ട് വീട്ടിൽ പൂത്ത് കയറി വന്നു കഴിഞ്ഞാൽ നാല് മാസം അവിടെ നിർത്തി കഴിഞ്ഞാൽ ലാഭം കിട്ടുന്നുള്ളൊരു ചിന്ത വേണ്ട വെച്ച് ചെറിയ കുട്ടികളുടെ മാതിരി അല്ല വലിയ പൂത്തുകളെ നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവരുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനെ കണക്ക് കൂട്ടുക ഞാനത് നിസ്സാരമായിട്ട് കാണരുതെന്നാണ് നമ്മുടെ വ്യൂവേഴ്സിനോട് പറയുന്നത് ആരെങ്കിലുമൊക്കെ വലിയ പോത്തിനെ വാങ്ങിച്ചിപ്പോൾ ജനുവരിയിലോ ഡിസംബർ ലാസ്റ്റ് ജനുവരിയിലോ ഫെബ്രുവരി ഫെബ്രുവരിയാണ് കടക്കാൻ നിൽക്കേണ്ട വില കൂടും അപ്പോൾ ജനുവരിയിൽ ഡിസംബറിലൊക്കെ വാങ്ങിച്ച് നിർത്തുമ്പോൾ ആ മൂക്കയർ വൃത്തിയായിട്ട് കെട്ടി ലാശൻ ലൂസിൽ മൂക്കയറിടുക അപ്പോൾ നമുക്ക് കയർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് ഉണ്ടാവും പിന്നെ അപ്പോൾ മാറ്റേണ്ടി വരില്ല കറക്റ്റ് കയർ പിടിച്ച് ഇടാതിരിക്കാൻ വേണ്ടി തന്നെ നല്ല കയറ് വാങ്ങിച്ച് കഴുത്തിക്കൂടി ഇടുക വട്ടക്കയറിടുക തിരിക്കണ്ണി കയറ് പിരി ഇടുക തിരിക്കണ്ണി ഒക്കെ വട്ടക്കയറിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ചേർത്ത് വയ്ക്കുക അപ്പോൾ നമുക്ക് കയറുടെ കാര്യം മൂക്കയറിന് സെറ്റായ തന്നെ പകുതി ആശ്വാസം എന്തില്ലെങ്കിൽ അവർ വടക്ക് കാണിച്ചാൽ തന്നെ സേഫ് ആണ് വീടുകൾ പിടിച്ച് കെട്ടി രണ്ട് ദിവസം നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവും പിന്നെ അവരങ്ങനെ സെറ്റായി കഴിഞ്ഞപ്പോൾ രണ്ടെണ്ണമൊക്കെ ഉണ്ട് നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പുല്ലൊന്നും ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ വക്കോലും പച്ചക്കറി വേസ്റ്റോ കായത്തോലോ ഫ്രൂട്ട്സ് വേസ്റ്റോക്കെ കിട്ടുകയാണെങ്കിൽ ഒരു മൂന്ന് മാസത്തെ പ്രശ്നമുള്ളൂ അതായത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിലോട് കൂടി മഴ കിട്ടുകയാണെങ്കിൽ രണ്ട് മാസം പിന്നെ അവിടെയെങ്കിലുമൊക്കെ മാറ്റി കിട്ടാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അപ്പോൾ ഈ ഒരു മൂന്ന് മാസം നമ്മൾ കൈത്തീറ്റ കൊടുത്ത് എന്തായാലും പച്ചക്കറി വേസ്റ്റോ കായത്തുണ്ടോ അങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് എപ്പോഴും എടുക്കുമ്പോൾ ഒരെണ്ണം അല്ലാണ്ട് രണ്ടെണ്ണം എടുക്കുന്നതായിരിക്കും നന്നാവാൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരെണ്ണം ആകുമ്പോൾ ഒരു ലേശം കളിയും നമ്മൾ പിടിച്ചോ കിട്ടാത്ത അവസ്ഥയും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഒരെണ്ണത്തിന് എടുക്കുന്നവർ പരമാവധി രണ്ടെണ്ണം രണ്ടെണ്ണമായിരിക്കും നന്നാവുകാന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഇങ്ങനെ വാങ്ങിക്കുന്ന പൂത്തുകൾ രണ്ടെണ്ണൊക്കെ കയ്യിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോരുത്തരെ മാറ്റി കിട്ടാൻ കൊണ്ടുപോകുക അതായത് രണ്ടാളെ ഒരുമിച്ച് കഴിച്ചിട്ടിട്ട് ഒരെണ്ണം തന്നെ കയറി പിടിച്ച് കൊണ്ടുവരുത് ഓടി കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകും കഴിയുമ്പോൾ അപ്പോൾ ഇതിൻ്റെ വെരമ്പരായകളാണ് ഞാൻ പറയുന്നത് സംഭവം വളർത്തൽ രീതി എന്ന് പറയുന്നത് വലിയ പൂത്തുകളെ വാങ്ങിച്ച് വളർത്തേണ്ട രീതി ഇങ്ങനെ തന്നെയാണ് പെട്ടെന്ന് കർഷകന് കാശ് ഒരു സംഭവമാണ് പക്ഷേ ഇതിൻ്റെ വരുമ്പരായികളുണ്ട് അതെല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക എനിക്ക് നല്ല മാതിരി പണി കിട്ടിയിട്ടുണ്ടോ അതാണ് ഞാൻ ഇത്ര വ്യക്തമായിട്ട് പറയുന്നത് അപ്പോൾ കയറ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇനിയിപ്പം എന്തെങ്കിലും കുറുമ്പ് കാണിച്ചാൽ തന്നെ നമുക്ക് പിടിച്ച് കെട്ടിയിട്ട് മുക്കാരമൊക്കെ കെട്ടി ഒന്ന് പുറത്ത് കെട്ടിട്ട് കഴിഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് ചിലപ്പോൾ ഒരു അണക്കം വരും അവർക്ക് പിന്നെ തീറ്റയൊക്കെ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് നമ്മളോടുള്ള പേടി മാറും നമ്മളോടുള്ള പേടി മാറിയാൽ തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇപ്പം രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഓരോരുത്തരും ഓരോരുത്തരും മാറ്റി കെട്ടി കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് അവർ നമ്മുടെ കയ്യിലിടങ്ങും പിന്നെ നമ്മൾ കയറ് പിടിച്ച വലിയ പ്രശ്നം ഉണ്ടാവില്ല ഫസ്റ്റത്തെ ഒരു രണ്ടു ദിവസം അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഒരു രണ്ട് മൂന്നാല് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ ചെറിയൊരു സീൻ ഉണ്ടാവാൻ സാധ്യത അപ്പോൾ അപ്പം അതെല്ലാവരും അറിഞ്ഞുകൊണ്ട് ഇതിന് മുന്നേറുക പരമാവധി ഞാൻ പറഞ്ഞല്ലോ രണ്ടെണ്ണം ഒക്കെ ഉണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ടെണ്ണത്തിൽ ഒരുമിച്ചിട്ട് മാറ്റിക്കെട്ടാനുള്ള കണ്ടീഷൻ ഒഴിവാക്കുക എന്ന് വെച്ചാൽ ഓരെണ്ണം ഓടിയാൻ പറ്റാണ്ട് പിന്നാലെ ഇത് കൂടും അപ്പൊ ഓരോരുത്തരെ ഓരോരുത്തരെ മാറ്റി കെട്ടാനുള്ള സിറ്റുവേഷൻ ചെയ്യുക കെട്ടുന്ന സ്ഥലം ആദ്യ നാളുകളിലൊക്കെ കെട്ടുമ്പോൾ സേഫ് ആയിട്ട് കെട്ടാൻ ശ്രദ്ധിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അറ്റാക്കിങ് ഉള്ള പൂത്തുകൾ ഉണ്ടാവും വലിയ കൊമ്പുള്ള പൂത്തുകളൊക്കെ പരമാവധി ഒഴിവാക്കി വിട കേട്ടോ വലിയ പൂത്ത് വലിയ കൂർത്ത കൊമ്പ് കൊമ്പ് ലക്ഷം മെനക്കെട്ടുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കി വിടുക അവരൊക്കെ ലേശം പേടിയുള്ളപ്പോൾ അതുമാതിരി തന്നെ നമ്മൾ ചെല്ലുന്ന സമയത്ത് ചന്തയിൽ ചെല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ എടുക്കണം നിൽക്കുന്ന ആരെങ്കിലും ഒക്കെ വാങ്ങിക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ ചെല്ലുമ്പോൾ ഒരു തരത്തിലും നിൽക്കാത്ത പൂത്തുകൾ ഒരു തരത്തിലും നമ്മൾ കയറി പിടിച്ചാൽ നിൽക്കാത്ത പൂത്തുകളാണെങ്കിൽ ഒഴിവാക്കി വിടുക അല്ലെങ്കിൽ നമ്മൾ കൈ നമ്മൾ ജസ്റ്റ് ഒന്ന് നടത്തിച്ച് നോക്കുക നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നില്ല അങ്ങനത്തെ ഒരു പേടിയില്ലാത്ത പൂത്തുകളാണെങ്കിൽ നമുക്ക് പരമാവധി കുഴപ്പമുണ്ടാവില്ല പിന്നെ ഇവിടെ വന്ന് നമ്മൾ ഇണക്കി എടുക്കുന്ന അനുസരിച്ചാണ് അതിൻ്റെ നമ്മളോടുള്ള കാര്യങ്ങൾ പിന്നെ കൈത്തീറ്റകൾ ഇങ്ങനെ വാങ്ങിക്കുന്ന പൂത്തുകൾ ഞാൻ മിക്കവാറും ഇപ്പം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇപ്പം നമ്മൾ ഡിസംബറിൽ അല്ലെങ്കിൽ ജനുവരിയിൽ വാങ്ങിച്ചു നാലഞ്ച് മാസം കൊണ്ട് വളർത്തി കൊടുക്കാവുന്ന പൂത്താണെങ്കിൽ ഒരൊറ്റ സ്റ്റെപ്പിൽ കൈത്തീറ്റകൾ കൈത്തീറ്റി അങ്ങനത്തെ പൂത്തുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് വലിയ ഗുണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാല് മാസം അഞ്ച് മാസം നോക്കണം വലിയ ഫ്രെയിമുകൾ ഇപ്പം രണ്ടെണ്ണക്ക നമ്മുടെ കയ്യിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കീട്ട എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല തിന്നാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇതൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ കൈത്തീറ്റ കൊടുക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ അല്ലെങ്കിൽ ഒറ്റ നേരം കൊണ്ട് കണ്ടമാനം കൈത്തീറ്റ വെച്ച് കൊടുത്ത് അവർ വയർ നിറപ്പിക്കാതിരിക്കുക നമ്മൾ കൊടുക്കുന്ന തീറ്റ രണ്ട് നേരമാക്കി വെച്ചു കൊടുക്കുക കാലത്ത് ഒരു നേരം വൈകുന്നേരം ഒരു നേരം അതായിരിക്കും കൂടുതൽ റിസൾട്ട് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ നിങ്ങളുടെ ഓപ്ഷൻ പോലെ ചെയ്യുക പിന്നെ വക്കോലി ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുക പച്ചക്കറി വേസ്റ്റ് കായത്തുണ്ട അങ്ങനത്തെ പോലെ സാധനങ്ങളൊക്കെ ഇട്ടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇട്ട് കൊടുത്ത് വളരെ നന്നായിരിക്കും ഞങ്ങളുടെ അവിടെ ഇങ്ങനത്തെ പൂത്തുകൾ എടുത്തിട്ട് വക്കോലുമ്പോൾ മാത്രം രണ്ട് മൂന്ന് മാസം നോക്കി പിന്നെ മഴ പെയ്ത് പുല്ലായതിനു ശേഷം പുറത്തേക്ക് ഇറക്കുന്ന ആളുകൾ എനിക്കറിയാം അതായത് എവിടെയെങ്കിലുമൊക്കെ തണലത്ത് കൊണ്ടേക്കെട്ടും വക്കോലിട്ട് നിർത്തും കൂടി വെച്ചു കൊടുക്കും അങ്ങനെ പുല്ലായതിനു ശേഷം പിന്നെ പുറത്തേക്ക് ഇറക്കാൻ പറ്റില്ല അവിടെ പുല്ലൊന്നും ഉണ്ടാവില്ല അങ്ങനെയും വളർത്താൻ പറ്റും അപ്പോൾ വക്കോലിനെ ആശ്രയിക്കണമെന്ന് മാത്രം പക്ഷേ എന്തുകൊണ്ടും ഈ ഒരു കൃഷി രീതി കർഷകന് മിച്ചമേ ഉണ്ടാവുള്ളൂ പക്ഷേ നമ്മുടെ ഗഡ്സ് അനുസരിച്ചായിരിക്കും നമ്മുടെ ആ ഒരു വരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ആ കാര്യത്തിൽ ഗഡ്സ് ലക്ഷം കുറവാണ് ഉള്ളത് പറയാലോ നമുക്ക് റിസ്ക് എടുക്കാൻ ഒരു മൈൻഡില്ല അതിനുള്ള കാരണം അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം അപ്പോൾ വളർത്തി പരിചയമുള്ളവർ അല്ലെങ്കിൽ ഈ ഒരു കൃഷി രീതി മുന്നോട്ട് കൊണ്ടുപോകണം അതായത് മൂന്ന് മാസം നാല് മാസമൊക്കെ നോക്കിയാൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ നമുക്ക് പ്ലെയിനായിട്ടുള്ള സെ സേഫായിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ലേശം കൊമ്പ് കുറവുള്ള ലേശം ഇങ്ങനെ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലമാതിരി ക്ഷീണം അതായത് സ്കെൽറ്റ് ആയിട്ടുള്ള പൂത്തുകൾ എടുക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വിലയിലും ലേശം കുറവ് വരും നല്ല മതി സ്കെൽറ്റ് ആയിട്ടുള്ളതല്ല അതുമാതിരി നല്ല നല്ല കണ്ടമാനം മൂട്ട പൂത്തുകൾ എടുക്കാതിരിക്കുക പണ്ട മനം മൂത്ത പൂത്തുകൾ കൊമ്പ് മുറിച്ച് അങ്ങനത്തെ പൂത്തുകൾ നിർക്കാൻ തിരിക്കുക നമുക്ക് കാണുമ്പോൾ നിലവിൽ ഒരു രണ്ട് വയസ്സ് കഴിഞ്ഞുണ്ട് അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് ആണെന്ന് അത്യാവശ്യം ഫ്രെയിം ഉണ്ട് കേടുമാറിയ പൂത്താങ്ങുന്ന പൂത്തുകളൊക്കെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അവർ കളിയും അധികം ഉണ്ടാവില്ല വലിയ കുഴപ്പമുണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ കൈത്തീറ്റ രണ്ടു നേരം വെച്ച് കൊടുക്കുമ്പോൾ ഏതെങ്കിലും കുറച്ച് തവിടോ കുറച്ച് പിണ്ണാക്കോ ചെറിയൊരളവിൽ പക്ഷേ രണ്ടു നേരം വെച്ച് കൊടുത്താൽ നല്ലമാതിരി ഒരു റിസൾട്ട് കിട്ടും വക്കോലിട്ട് കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വലു വരുന്നാലും നമുക്കൊരു ജൂൺ മാസം ആകുമ്പോഴേക്കും അതായത് പിന്നെ നമ്മൾ വക്കോലിട്ട് കൊടുത്ത് നിർത്തി നിൽക്കണമെന്നൊരു സീനായിരിക്കില്ല മഴ പെയ്ത് പുല്ലാവുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വളർച്ചയിലേക്ക് വരൂർ പെട്ടെന്ന് വളർച്ചയിലേക്കും നമ്മളൊരു ചെറിയ പോത്തും കൂട്ടി വളർന്ന് വലുതാത്തുള്ള സമയമൊന്നും അവർക്ക് വേണ്ടി വരില്ല കഷ്ട ഒരു രണ്ട് മാസം ഒന്നര മാസം ഒക്കെ പച്ചപ്പുല്ലിൻ്റെ മഴ പെയ്തു ഒരു മാസം ഒന്നര മാസം ഒക്കെ പുല്ല് തിന്നുകയാണെങ്കിൽ ചടപടയിൽ നിന്ന് അങ്ങോട്ട് കയറിപ്പോരും അപ്പോൾ അങ്ങനത്തെ സ്ഥലവും സൗകര്യമുള്ളവർ തീർച്ചയായിട്ടും ഇനി ഇങ്ങനത്തെ ഒരു കൃഷി രീതി മുന്നോട്ട് കൊണ്ടുപോകാം അപ്പം വലിയ പോത്തുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ കൂടുതലായി ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കണേ അപ്പം എല്ലാവരും സേഫ് നോക്കി കളിക്കുക പോത്താണ് എന്ന് വെച്ച് ചെറിയ പോത്തും കുട്ടികളെ മെയിൻറ്റെയിൻ ചെയ്യുന്ന മാതിരി അല്ല വലിയ പൂത്തുകളെ ഞാൻ നിങ്ങളെ പേടിപ്പിക്കല്ല പക്ഷെ അതിനൊരു ദോഷവശം കൂടി ഉണ്ട് അപ്പം അതെല്ലാവരും അറിഞ്ഞുകൊണ്ട് ചെയ്യുക എന്നാൽ ഞാൻ പറയുന്നു ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന ഒരു പോത്ത് വളർത്തൽ രീതി എന്താണെന്ന് വെച്ചാൽ ഒരു നാല് മാസം അഞ്ചു മാസം ഒക്കെ ഒരു ഇപ്പം എന്റെ കയ്യിൽ ഈ ഒരു അഞ്ചെണ്ണകളെ പോയൊരു അഞ്ച് ഫ്രെയിം അല്ലെങ്കിൽ അഞ്ച് മീഡിയം പൂത്തുകൾ ഞാൻ എടുത്ത് ഒരു ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ റേഞ്ചിൽ ഒരു അഞ്ചെണ്ണം എടുക്കുകയാണെങ്കിൽ ഇപ്പം മാക്സിമം ഒരു ഒന്നേ കാലിനും ഒന്നര ലക്ഷം രൂപയ്ക്കും ഇടയിൽ അഞ്ച് പൂത്തിന് എടുത്തിട്ട് ഞാൻ ഒരു നാലഞ്ച് മാസം നോക്കി വിൽക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കുറവ് അതിൽ നിന്ന് എങ്ങനെ പോയാലും ഒരു രണ്ടര ലക്ഷം രൂപയുടെ മേലെ എനിക്ക് വിൽക്കാൻ പറ്റും എങ്ങനെ പോയാലും എനിക്കൊരു എൺപതിനായിരം രൂപയുടെ റേഞ്ചിൽ ലാഭവും വരും അതായത് ഒരു മാസം ഏറ്റവും കുറവ് ഒരു പതിനയ്യായിരം ഇരുപതിനായിരത്തിൻ്റെ റേഞ്ചിൽ എനിക്കൊരു മാസം ഇൻകം വരും പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അതിന് പിള്ള സ്ഥലം സൗകര്യം ഇവിടെ വേനൽക്കാലം കഴിഞ്ഞാൽ ഞങ്ങളവിടെ പിള്ളേരുകൾ പന്ത് കളിച്ച് തുടങ്ങും അങ്ങനത്തെ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ നമുക്ക് പിന്നെ പുല്ലുണ്ടാവില്ല പിന്നെ നമുക്ക് സ്ഥലപരിമിതി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളധികം കളിക്കാൻ നിൽക്കാത്ത അപ്പോൾ അങ്ങനെ മനസ്സ് അതായത് ഞാൻ പറഞ്ഞല്ലോ ഒരു നാലഞ്ച് മാസം ഇപ്പൊ ഒരു അഞ്ച് പോത്തിനെ വളർത്തുകയാണെങ്കിൽ ചുരുങ്ങിയത് ഏറ്റവും കുറവ് ഒരു മാസം നമുക്ക് പതിനയ്യായിരം രൂപ എക്സ്ട്രാ മാറ്റി വയ്ക്കാൻ കിട്ടും നമ്മളൊരു ചെറിയ കൈത്തീറ്റി കൊടുത്ത് വളർത്തുന്ന പോത്താണ് നമ്മൾ നമ്മളതിനെ പ്രത്യേകം പരി പ്രത്യേകം പരിപാലിക്കുന്നു വേണ്ട കൈത്തീറ്റ കൊടുക്കണം എന്നുള്ളതോ കൈത്തീറ്റ കൊടുക്കണം തീർച്ചയായിട്ടും വക്കോലിട്ട് കൊടുക്കുക പിന്നെ പച്ചക്കറി വശമല്ല കിട്ടുകയാണെങ്കിൽ ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ വർഷകാലത്ത് പുല്ല് വരുമ്പോൾ അവർ പെട്ടെന്ന് നന്നാവും ഇപ്പം നമുക്ക് വലിയ പെരുന്നാൾ ജൂൺ മാസത്തിൽ വരുമ്പോഴാണ് ചെറിയൊരു സീൻ വരുന്നത് എന്നാലും പിന്നെ മഴ പേകി വരുമ്പോഴും ജൂലൈ മാസത്തിലാണ് വലിയ പെരുന്നാൾ എന്ന് വെച്ചാൽ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ് ലാസ്റ്റോട് ജൂൺ ജൂൺ മാസം ഒരു മാസം നിൽക്കുകയാണെങ്കിൽ നമുക്ക് പോത്ത് പെട്ടെന്ന് ഉഷാറാവും കഴിഞ്ഞ പ്രാവശ്യം മഴ ലാശം ചിറ്റിച്ചു നമ്മൾ അതുകൊണ്ട് പുല്ല് വരാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും ഈ ഒരു വളർത്തൽ രീതി നല്ലൊരു കൃഷി രീതിയാണ് അപ്പോൾ അറിവുള്ള കർഷകർ നിങ്ങളുടെ പരിസരത്ത് അറിവുള്ള കർഷകരൊക്കെ ഒക്കെ ആയിട്ട് ചിന്തിച്ചതിന് ശേഷം മാത്രം തുടങ്ങാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കൃഷി രീതി മോശം ഉണ്ടാവില്ല നഷ്ടം ഉണ്ടാവില്ല പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ധൈര്യം പോലെ ഇരിക്കും നമുക്ക് വരുമാനം അപ്പോൾ വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ബട്ടൺ അമർത്താൻ മറക്കണ്ട വീണ്ടും കാണാം ബൈ ബൈ